നമസ്കാരം. കേരളത്തിൻ്റെ നിയമചരിത്രത്തിൽ ആദ്യമായി ഒരു കേസിൽപ്പെട്ട 15 പ്രതികളെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഇങ്ങനെ 15 പ്രതികളെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഒരു പ്രാധാന്യമായി നമ്മൾ പറയുമ്പോഴും അതുമാത്രമല്ല ഈ കേസിലെ പ്രാധാന്യം. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഏറെ കോളക്കം സൃഷ്ടിച്ചതും വരാൻ പോകുന്ന കേരളത്തിൽ ധ്രുവീകരണങ്ങൾക്ക് ആക്കം കൂട്ടാൻ സാധ്യതയുള്ള ഒരു കൊലപാതകമാണ് എന്നതുകൊണ്ടും അതിനുശേഷം ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത അതിന് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തെ നിരോധിച്ചതും ഒക്കെ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും അമ്മയുടെ മുന്നിൽ വച്ച്, ഭാര്യയുടെ മുന്നിൽ വച്ച്, മകളുടെ മുന്നിൽ വച്ച് പുലർച്ചെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ കുറെ അക്രമികൾ വീട്ടിലേക്ക് ഇടിച്ചു കയറി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുക എന്ന ക്രൂരത നടന്ന ഒരു കൊലപാതകമാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് യാതൊരു ദാക്ഷിണ്യവും ഇവർക്ക് നൽകേണ്ടതിൽ, അത്രമാത്രം ക്രൂരതയാണ് ഇവർ കാണിച്ചത് എന്ന്. എന്തായാലും ഇതിൻ്റെ ഗൂഢാലോചന യഥാർത്ഥത്തിൽ വൻ കാര്യമായിട്ടാണ് ഗൂഢാലോചന നടന്നത്. 3 തവണയാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നതായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ പ്രതികൾ 3 തവണ ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചത്. വയലാറിൽ RSS പ്രവർത്തകനായ നന്ദു കൃഷ്ണ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്, അങ്ങനെ ഉണ്ടാകുമ്പോൾ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാനാണ് പ്രതികൾ ആദ്യം ഗൂഢാലോചന നടത്തിയത്. അതായത് നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തി, സ്വാഭാവികമായിട്ടും നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രതികാരമായിട്ട് നമ്മളിൽ ആരെങ്കിലും ഒരാളിനെ കൊല്ലുകയോ ആക്രമിക്കുകയോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവരെ ആരെയൊക്കെ കൊല്ലണമെന്ന് വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നതാണ് ആ ഗൂഢാലോചനയുടെ ഏറ്റവും ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത്. പട്ടിക തയ്യാറാക്കിയ ശേഷം 2021 December 18 രാത്രി മണ്ണഞ്ചേരിയിലും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സമീപത്തും ഒത്തുചേർന്നു ഈ പ്രതികളെല്ലാം കൂടി ചേർന്ന്. തുടർന്ന് ഗൂഢാലോചന നടത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. വീട്ടിൽ രഞ്ജിത്ത് ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ 3rd പ്രതിയുടെ നേതൃത്വത്തിൽ വീടിന് മുന്നിലെത്തി അന്വേഷണം നടത്തി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആലപ്പുഴ നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും മണ്ണഞ്ചേരിയിൽ പ്രതികളുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലും ഒത്തുചേർന്ന് തയ്യാറെടുപ്പും നടത്തി. 6 വാഹനങ്ങളിലായി മഴു, ചുറ്റിക, വാൾ, കമ്പിവടി തുടങ്ങിയ മാരക ആയുധങ്ങളുമായി 12 പ്രതികൾ രാത്രി രഞ്ജിത്തിന്റെ വീടിന് സമീപമെത്തി. സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മടങ്ങിപ്പോയി. പുലർച്ചെ വീണ്ടും എത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. വെട്ടിയത് 8 പേർ ചേർന്നാണ്. ആരും വന്നത്? 4 പേർ കാവൽ നിന്നു എന്നതാണ് ഇതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഗൂഢാലോചനയുടെ ഏറ്റവും ഗുരുതരമായി നമ്മൾ കാണേണ്ടത്. BJP നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 15 പ്രതികളിൽ 8 പേർക്കും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി വിലയിരുത്തുകയുണ്ടായി. വീട്ടിൽ കയറി ആക്രമിച്ചവരാണ് ആദ്യ 8 പ്രതികൾ. ഇവർക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. 9 മുതൽ 12 വരെ പ്രതികൾ വീടിന് പുറത്ത് മാരകായുധങ്ങളുമായി കാവൽ നിന്നതിനാൽ അവരും കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 13 മുതൽ 15 വരെ പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്നും തെളിഞ്ഞതിനാലാണ് ഇവർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കടന്നതിലും 1, 2, 7 പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിനും കുറ്റം ചുമത്തുകയുണ്ടായി. അതാണ് കോടതി കണ്ടെത്തിയതും കോടതിയിലെ വിലയിരുത്തലും. പരമാവധി ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പ്രതാപ് ജി പടിക്കൽ എന്ന ആ പ്രോസിക്യൂഷന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പ്രത്യേക മികവും കഴിവും കൊണ്ടാണ് ഈ കേസിൽ 15 പ്രതികളെയും പിന്നെ ശിക്ഷിക്കാൻ, അതും കൊലക്കുറ്റം പിന്നെ തന്നെ ശിക്ഷിക്കാൻ ഇടയാക്കിയത് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് നിരപരാധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ യഥാർത്ഥത്തിൽ 3 കൊലപാതകമാണ് നടത്തിയത്. അമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്ടായ മാനസികാഘാതം കൊലപാതകത്തോളം ഭയാനകമാണ്. പ്രതികൾക്ക് നിസ്സാര ശിക്ഷ നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിനാൽ പരമാവധി ശിക്ഷയായ
വധശിക്ഷ നൽകണം. ഇതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. കാരണം ഒരേ സമയം അവർ 3 കൊലപാതകമാണ് നടത്തിയത്. അമ്മയുടെയും ഭാര്യയുടെയും മാനസിക തകർച്ചയും മാനസിക നില തകർത്തതും ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ് ആ ലെവലിലാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. എന്തായാലും കേസിലെ 3 പ്രതി അനൂപിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ നിന്ന് പ്രതികൾ കൊലപ്പെടുത്താൻ തീരുമാനിച്ചവരുടെ പട്ടിക പോലീസിന് ലഭിച്ചിരുന്നു. അതിലെ 1 പേരുകാരനായ രഞ്ജിത് ശ്രീനിവാസനെയാണ് പ്രതികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ആലോചിക്കുക, ഒരു പട്ടിക തയ്യാറാക്കുന്നു. ഈ പട്ടിക എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കുറ്റം ചെയ്യുന്നവരുടെ പേരിലല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ കുറേ പേരെ വീടും സ്ഥലവും ജോലിയും പിന്നെ പേരും വയസ്സും നാളുമെല്ലാം ശ്രദ്ധിച്ച് പട്ടിക തയ്യാറാക്കി വെക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കുക. കേരളത്തിലാണ് നടന്നത് എന്നത് കൂടി നമ്മൾ ഞെട്ടലോടെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ പട്ടികയിലുള്ള മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ അത് പ്രതികൾക്ക് പ്രേരണയാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അത്ര ശക്തമായ പ്രോസിക്യൂഷൻ വാദമാണ് അവിടെ നടന്നത്. പ്രതികൾക്കെതിരായ വകുപ്പുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. 1 മുതൽ 8 വരെ പ്രതികൾ മാരകായുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമം 449 വകുപ്പ് 9 മുതൽ 12 വരെ പ്രതികൾക്ക് വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറിയതിന് 447 വകുപ്പ് 1, 5, 9, 11, 12 പ്രതികൾക്ക് വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയതിന് 427 വകുപ്പ് 1 മുതൽ 8 വരെ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതിന് 506(2) വകുപ്പ് രഞ്ജിത്തിന്റെ അമ്മയെ 8 പ്രതി വാൾ ഉപയോഗിച്ച് ആക്രമിച്ചതിന് 324 വകുപ്പ് 2, 7, 8 പ്രതികൾ രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളെ ഉപദ്രവിച്ചതിന് 323 വകുപ്പ് 1 മുതൽ 8 വരെ പ്രതികൾ അന്യായമായി തടഞ്ഞു വച്ചതിന് 341 വകുപ്പ് 1 മുതൽ 9 വരെ പ്രതികളും 13, 15 പ്രതികളും തെളിവ് നശിപ്പിച്ചതിന് 201 വകുപ്പ്. ഇങ്ങനെ നിരവധി വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് കോടതി ഇവരുടെ പേരിൽ കുറ്റം കണ്ടെത്തിയതും തെളിയിച്ചതും. വിചാരണ ഇതിനിടയ്ക്ക് തന്നെ നമുക്കറിയാം, വിചാരണ ആലപ്പുഴ ഭാഗത്തുനിന്ന് മാറ്റാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. സുരക്ഷാ കുറവായതിനാൽ കേസിന്റെ വിചാരണ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിന്റെ നടപടികൾ ആലപ്പുഴയിൽ നിന്നും ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് മാവേലിക്കര സെക്ഷൻ കോടതിയിലേക്ക് മാറ്റിയത്. ഇതിനെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. നോക്കണേ, കോടതി നിശ്ചയിക്കാൻ പോലും പ്രതികൾ ഒരുപാട് കളി കളിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത്. സുപ്രീം കോടതി പോയി എന്നതാണ് നമ്മൾ കാണേണ്ടത്. മാവേലിക്കരയിൽ വിചാരണ തുടരുമ്പോൾ 1 പ്രതിയുടെ അഭിഭാഷകൻ മരിച്ചതിനെ തുടർന്ന് 1 മാസം വിചാരണ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ. അങ്ങനെ വളരെ എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഒരു പിന്നെ വിധിയാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇവർക്ക് ഇനി അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയേക്കാം. പക്ഷേ ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത പിന്നെ വിധിയായി തന്നെ ആ ചരിത്രത്തിൽ നിലനിൽക്കും. ഓർക്കാൻ ഇന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ അങ്ങനെ. ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ അങ്ങനെ. ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.